ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മുടിക്കുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ്. അലോവേറ പലതരത്തിൽ നമ്മൾ മുടിക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണിത്. മുടി പെട്ടെന്ന് പനങ്കുല പോലെ വളരുന്നെന്ന് ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുടിയിലെ മാറ്റം തിരിച്ചറിയാൻ പറ്റും. മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാനും പറ്റിയ നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിത് ഈ ഒരു തണ്ട് കറ്റാർ വാഴയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ വലുപ്പത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇത് ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് അരച്ചെടുത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ജെൽ ഉണ്ടല്ലോ അത് മാത്രം എടുത്ത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ മുഴുവനായിട്ട് എടുക്കുന്നില്ല, ജെൽ മാത്രമാണ് എടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ജെല്ലെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചാലും മതി. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കാരണം കറ്റാർ വാഴ മാത്രം യൂസ് ചെയ്യുമ്പോൾ പിന്നെ മുടി നല്ല ഡ്രൈ ആയി പോകുന്നുണ്ട്. ഓയിൽ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള അലോവേര ജെല്ലും കൂടി നന്നായിട്ട് തേച്ച് കൊടുക്കാം. നമ്മുടെ മുടിയിൽ മൊത്തത്തിലായിട്ടും പിന്നെ സ്കാൽപ്പിലും നന്നായിട്ട് തേച്ച് കൊടുക്കാം. തലയിലെ താരൻ മാറാനും അതുപോലെ ഹെയർ ഗ്രോത്തിനുള്ള ഹെയർ പാക്ക് വീഡിയോസ് ഒക്കെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അലോവേര ഇതുപോലെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാം. മുടിയിലെ താരൻ പോകാനും പിന്നെ മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആവാനും നല്ലപോലെ സഹായിക്കുന്നുണ്ട് ഇത്. ഇത് ഡയറക്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്താൽ മുടി നല്ലോണം ഡ്രൈ ആവും. അതുമാത്രമല്ല സ്പ്ലിറ്റ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജെല്ലിൻ്റെ കൂടെ ഓയിലും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഇത് നല്ലപോലെ തലയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.